ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് ബസ് റൂട്ട് ഫ്രണ്ടേജ് ആയിട്ടുള്ള ഒരു വില്ലാ പ്രോജക്റ്റ് ആണ്. ഈ കോമ്പൗണ്ടിനകത്ത് 4 വീടുകളാണ് ഉള്ളത്. അതിൽ 4 സെന്റ് ഭൂമിയിൽ 1750 സ്ക്വയർ ഫീറ്റിന്റെ 3 BHK ആണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. മാത്രമല്ല ബസ് റൂട്ട് ഫ്രണ്ടേജ് ആണ്. എടുത്തു പറയേണ്ടത് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് കേവലം 5 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. അപ്പോൾ പള്ളിക്കര എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ നിന്ന് പെരുമ്പാവ് റൂട്ടിലേക്ക് പോവാം, എറണാകുളം റൂട്ടിലേക്ക് പോവാം, തൃപ്പൂണിത്തുറ റൂട്ടിലേക്ക് പോവാം, ആലുവ റൂട്ടിലേക്കും പോവാം. അപ്പോൾ ഒരു ബസ് റൂട്ട് ഫ്രണ്ടേജ് ആയിട്ട് മനോഹരമായിട്ടുള്ളൊരു വീടിൻ്റെ കാഴ്ചയിലേക്കാണ് ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത്. ആദ്യം നമുക്കിതിൻ്റെ എലിവേഷൻ ഒന്ന് കാണാം. ഈ കാണുന്ന മെയിൻ ബസ് റൂട്ട് ഫ്രണ്ടേജ് ആയിട്ടാണ് നമ്മുടെ വില്ല വരുന്നത്. ഭംഗിയുള്ളൊരു ഡിസൈനിലെ മതിൽ കൊടുത്തിട്ടുണ്ട്, ടെക്സ്ചർ വർക്ക് വരുന്നുണ്ട്, ഒരു ആർച്ച് വരുന്നുണ്ട്. ഈ കോമ്പൗണ്ടിനകത്തായിട്ട് 4 വീടുകളാണ് ഉള്ളത്. അതിൽ 2 വീട്ടിൽ താമസക്കാരുണ്ട്. ഒരെണ്ണം പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു, ഒരെണ്ണം പണി പൂർത്തിയായതുമാണ്. അപ്പോൾ പണി പൂർത്തിയായിട്ടുള്ള വീടാണ് നമ്മളിന്ന് കാണാൻ വന്നുള്ളത്. ഇങ്ങനെ 2 സ്ലൈഡ് ചെയ്യുന്ന രീതിയിലാണ് ഗേറ്റ് കൊടുത്തിട്ടുള്ളത്. നേരെ നമുക്ക് കോമ്പൗണ്ടിനകത്തേക്ക് വരാം. വലിയൊരു വാഹനം പാർക്കാനുള്ള സ്പേസ് നമ്മുടെ കോമ്പൗണ്ടിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. കസ്റ്റമറുടെ ഐഡിയയിൽ അവർക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന നല്ലൊരു കാർ പാർക്കിംഗ് സ്പേസ് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. അത് ബിൽഡർ ചെയ്ത് തരികയും ചെയ്യും. അപ്പോൾ നല്ലൊരു വലിയൊരു വാഹനം പാർക്കാനുള്ള സ്പേസ് നമുക്ക് ഈ ഭാഗത്തുണ്ട്. ഈ ഭാഗം വരുന്നത് തെക്ക് വശമാണ്, അതായത് സൗത്ത് സൈഡാണ്. ഇത് ഈസ്റ്റ് സൈഡാണ്. അപ്പം വീടിൻ്റെ ദർശനം വരുന്നത് ഈസ്റ്റ് സൈഡിലേക്കാണ്. ഇപ്പോൾ പോർച്ചിനകത്താണ് ഞാൻ നിൽക്കുന്നത്. ഈ ഭാഗത്ത് ഇവിടെയും ഒരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ ഈ കോമ്പൗണ്ടിനകത്ത് തന്നെയുണ്ട്. ഇവിടെ ആയിട്ട് ഒരു പവർ പോയിൻറ്റും വരുന്നുണ്ട്. ഇനി നമുക്ക് കിഴക്ക് ഭാഗത്തേക്ക് വരാം, അതായത് നോർത്ത് ഈസ്റ്റ് കോർണറിലേക്ക് വരാം. അവിടെയായിട്ടാണ് കിണർ കൊടുത്തിട്ടുള്ളത്. നല്ല വെള്ളം കിട്ടുന്ന ഏരിയയും കൂടിയാണ്. നല്ല കിണർ കൊടുത്തിട്ടുണ്ട്, ഒരു വർക്ക് ഏരിയ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെയും ധാരാളം സ്പേസ് കൊടുത്തിട്ടുണ്ട്. ടൈലാണ് വന്നുള്ളത്, ആർട്ടിഫിഷ്യൽ ഗ്രാസും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്ക് വരാം. നല്ലൊരു സിറ്റൗട്ട് കിട്ടിയിട്ടുണ്ട്. ഗ്രാനൈറ്റ് തന്നെയാണ് ഫുള്ള് വന്നുള്ളത്, ലെപ്പൂത്ര ഗ്രാനൈറ്റ് വന്നിട്ടുണ്ട്. നേരെ നമ്മൾ വീടിനകത്തേക്ക് വരികയാണ്. ഇപ്പോൾ നമ്മൾ വീടിനകത്തേക്ക് വന്നു. വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്കോട്ടാണ്. നല്ല ഭംഗിയുള്ള ഡോറുകൾ കൊടുത്തിട്ടുണ്ട്, അതും ടീക്കൂട്ടിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഫുള്ള് ടീക്കൂട്ടാണ് വന്നുള്ളത്, നല്ല ഡിസൈൻ വന്നിട്ടുണ്ട്. പിന്നെ ഗോദ്റേജിൻ്റെ ലോക്കുമാണ് കൊടുത്തിട്ടുള്ളത്. കയറി വരുമ്പോൾ 2 പാർട്ടീഷനായിട്ടാണ് വന്നിട്ടുള്ളത്, അതായത് ഇത് ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസും അതുപോലെ ഇത് ലിവിങ് സ്പേസിലേക്കുള്ള എൻട്രൻസുമാണ്. ഇപ്പോൾ ഇങ്ങനെ ഭംഗിയുള്ളൊരു ലിവിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ 3 ബോക്സുകൾ കൊടുത്തിട്ടുണ്ട്, LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഫ്ലവറോ അല്ലെങ്കിൽ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെക്കാൻ പറ്റും. ഇവിടെ 4 പാളി വലിയ ഫ്രഞ്ച് വിൻഡോസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ധാരാളം സൂര്യപ്രകാശം വീടിനകത്തേക്ക് കടന്നു വരികയും ചെയ്യും. മേലെ ഭംഗിയായിട്ട് ഇൻറ്റീരിയൽ ചെയ്തിട്ടുണ്ട്, ഒരു വുഡിൻ്റെ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. സീലിംഗ് ലൈറ്റുകളൊക്കെ വരുന്നുണ്ട്. ഇവിടെ ഭംഗിയായിട്ടാണ് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റോറേജ് സ്പേസും നമുക്ക് താഴെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ പൂർണ്ണമായിട്ടും ഇത് സ്റ്റെയറിനടി കവർ ചെയ്തിട്ടുള്ളതാണ്. ഇവിടെയായിട്ട് നമുക്ക് ഇൻവെർട്ടർ വയ്ക്കാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡൈനിങ് സ്പേസിലേക്ക് വരാം. കയറുന്ന എൻട്രൻസിലായിട്ട് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്, സീലിംഗ് ലൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഡൈനിങ് സ്പേസ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 2 ഭാഗത്ത് 3 പാളി ജനലിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ധാരാളം സൂര്യപ്രകാശം അകത്തേക്ക് വരികയും ചെയ്യും. അപ്പോൾ ഓപ്പൺ കിച്ചണിൽ നിന്ന് ഡയറക്റ്റ് എൻട്രൻസ് വരുന്നത് ഡൈനിങ് സ്പേസിലേക്ക് തന്നെയാണ്. നേരെ കിച്ചണിലേക്ക് വരാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കിച്ചണിലാണ്. ഒരു സി ഷേപ്പിലാണ് ഇതിൻ്റെ സ്ലാബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. വൈറ്റ് തന്നെയാണ്, നാനോ വൈറ്റ് ഗ്രാനൈറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ നല്ലൊരു സിങ്ക് വന്നിട്ടുണ്ട്, 2 ടാപ്പ് വരുന്നുണ്ട്. ഇത് വരുന്നത് നോർത്ത് സൈഡും ഇത് വരുന്നത് ഈസ്റ്റ് സൈഡുമാണ്. അപ്പം കിഴക്കോട്ട് നമുക്ക് പാചകം ചെയ്യാവുന്ന രീതിയിൽ ഫുഡും ഹോപ്പും അറേഞ്ച് ചെയ്യാം. ഓൾറെഡി ഇലക്ട്രിക് ചിമ്മിന് കൊടുത്തിട്ടുണ്ട്, വീഗാൻ എന്നൊരു കമ്പനിയുടെ ഇലക്ട്രിക് ചിമ്മിന് വരുന്നുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്, പവർ പോയിൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ചുറ്റും ടൈൽ ഒട്ടിച്ച് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പ്രൊഫൈൽ ഹാൻഡിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഭംഗിയുള്ള ഒരു കിച്ചൺ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി വർക്ക് ഏരിയയിലേക്ക് വരാം. നോർത്ത് സൈഡിലേക്ക് തുറക്കാവുന്ന രീതിയിൽ ഡോർ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വർക്ക് ഏരിയ വന്നിട്ടുണ്ട്, ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. പോളികാർബൺ ഷീറ്റ് ഇട്ട് ഭംഗിയായിട്ടാണ് കവർ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു സെക്കൻഡ് സിങ്ക് വരുന്നുണ്ട്, അവിടെയും 2 ടാപ്പ് വരുന്നുണ്ട്. ഒരു സ്ലാബൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തും സ്പേസ് ഉണ്ട്, ചുറ്റും സ്പേസ് കൊടുത്ത് തന്നെയാണ് ചെറുത്. 2 സൈഡ് ഡോർ വെച്ചിട്ടുണ്ട് ലോക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് പോവാം. ബെഡ്റൂമിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ വേറൊരു കാര്യം മിസ്സായിട്ടുണ്ട്. ഡൈനിങ് സ്പേസിൽ ഒതുങ്ങിയിട്ടാണ് ഇവിടെ വാഷ് ഏരിയ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഒരു കൗണ്ടർ വാഷ് ബേസിനാണ് വന്നിട്ടുള്ളത്. പാരിവെയറിൻ്റെ ഫിറ്റിംഗ്സ് ആണ് കംപ്ലീറ്റ് വന്നിട്ടുള്ളത്. മിറർ, ലൈറ്റ്, നല്ല ഭംഗിയായിട്ട് ഒരു കൗണ്ടർ വാഷ് ബേസും സെറ്റ് ചെയ്തിട്ടുണ്ട്. താഴെ അതിന് ഡോറ് വന്നിട്ടില്ല, അത് സ്റ്റോറേജ് സ്പേസ് ആണ്. മറ്റു ക്ലീനിങ് ലോഷനും മറ്റൊക്കെ നമുക്ക് വെക്കാനുള്ള സ്പേസ് ആയിട്ട് അതിനെ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നേരെ ബെഡ്റൂമിലേക്ക് വരാം. മാസ്റ്റർ ബെഡ്റൂം വന്നിരിക്കുന്നത് സൗത്ത് വെസ്റ്റ് കോർണറിലാണ്.
ഇപ്പോൾ മാസ്റ്റർ ബെഡ്റൂമിലാണ് ഞാൻ നിൽക്കുന്നത്. ഇതിൻ്റെ ബെഡ്റൂമിൻ്റെ സ്ഥാനം വരുന്നത് സൗത്ത് വെസ്റ്റ് കോർണറിലാണ്, അതായത് കന്നിമൂലയിലാണ് വന്നുള്ളത്. ഈ ഭാഗത്ത് നാല് പാളി ജനൽ, അത് സൗത്ത് സൈഡിൽ. ഇവിടെ മൂന്ന് പാളി ജനലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെ ഭംഗിയായിട്ടാണ് സീലിംഗ് വർക്ക് ചെയ്തിട്ടുള്ളത്, അതുപോലെ എൽ ഇ ഡി ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നീളം വരുന്നത് 13 അടി നീളം വരുന്നുണ്ട്, 11 അടിയോളം വീതിയും വരുന്നുണ്ട്. ഭംഗിയുള്ളൊരു കബോർഡ് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ കൊടുത്തിട്ടുണ്ട്, ഇനി ഇവിടെ ഒരു മിറർ വരാനുണ്ട്. ഇനി നമുക്ക് നേരെ ബാത്റൂമിലേക്ക് വരാം. ഫുൾ പാൻറ്റി വെയറിൻ്റെ ഫിറ്റിംഗ്സ് ആണ് വന്നുള്ളത്. ഇപ്പോൾ സിംഗിൾ പീസ് ക്ലോസറ്റ് വന്നിരിക്കുന്നത് പാൻറ്റി വെയർ തന്നെയാണ്. പിന്നെ ഡയമീറ്റർ പാൻറ്റി വെയർ, റെയിൻ ഷവർ, വാഷ് ബേസൻ, പെഡസൽ ടൈപ്പാണ്. പിന്നെ ഇവിടെയൊരു മിറർ കൊടുത്തിട്ടുണ്ട്, ഇനി ഇവിടെ ഒരു ലൈറ്റ് വരാനുണ്ട്. താഴെ മാറ്റ് ഡൈലാണെങ്കിൽ ഭിത്തി ഗ്ലോസിയാണ്, ടവൽ റാഡൊക്കെ കൊടുത്തിട്ടുണ്ട്, ഹീറ്റിൻ്റെ പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഫൈബർ ഡോറും ആണ് വന്നുള്ളത്. ഇനി നമുക്ക് അപ്പർ ലിവിങ് സ്പേസിലേക്ക് കയറാം. സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് പൂർണ്ണമായിട്ടും നാനോ വൈറ്റ് തന്നെയാണ്. ഒരു വൈറ്റ് തീം ഫുള്ള് ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ ഹാൻഡിൽ വരുന്നുണ്ട്, സ്റ്റീലിൻ്റെ ഹാൻഡിൽ ടഫ് ഉണ്ട് ഗ്ലാസ്. പിന്നെ മേലെയായിട്ട് ഭംഗിയായിട്ട് സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്, എൽ ഇ ഡി ലൈറ്റുകൾ വരുന്നുണ്ട്. ഈ ഭാഗം വരുന്നത് വെസ്റ്റ് സൈഡാണ്, അവിടെയും പെർഗോളാസ് കൊടുത്തിട്ടുണ്ട്, ലൈറ്റ്സും വരുന്നുണ്ട്. ഇപ്പോൾ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു അപ്പർ ലിവിങ് സ്പേസ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു അപ്പർ ലിവിങ് സ്പേസാണ്. നല്ലൊരു ടി യൂണിറ്റും മറ്റുമൊക്കെ നമുക്ക് ഇവിടെ കൊടുക്കാനായിട്ട് അതിന് പവർ പോയിൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു അപ്പർ ലിവിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. മേലെയായിട്ട് സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ സീലിംഗ് ലൈറ്റൊക്കെ വന്ന് ഭംഗിയുള്ളൊരു ഇൻറ്റീരിയൽ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നേരെ ബെഡ്റൂമിലേക്ക് വരാം. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഇതിൻ്റെ താഴത്തെ ബെഡ്റൂമിൻ്റെ അതേ പൊസിഷനിൽ വരുന്ന ബെഡ്റൂം തന്നെയാണ്. തെക്ക് പടിഞ്ഞാറ് വശം തന്നെയാണ്, കന്നിമൂലയാണ്. ഇതിൻ്റെ നീളം വരുന്നത് 13 അടി നീളം, 11 അടി വീതി. അതേ രീതിയിലുള്ള കബോർഡ് വന്നിട്ടുണ്ട്, മേലെ സീലിംഗ് ലൈറ്റുകളും വന്നിട്ടുണ്ട്. നേരെ ബാത്റൂമിലേക്ക് ഒന്ന് വരാം. താഴ്ത്ത അതേ ഫിറ്റിങ്സ് തന്നെയാണ് വന്നുള്ളത്. പാൻറ്റി വെയറിൻ്റെ ക്ലോസറ്റും മറ്റുമൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ മാത്രം ഒരു പ്രത്യേകതയുണ്ട്, ജാഗ്വറിൻ്റെ ഡയമീറ്ററാണ്. എനിക്ക് തോന്നുന്നു പാൻറ്റി വെയറിൻ്റെ ഡയമീറ്റർ കിട്ടി കാണില്ല. അപ്പം ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട്, നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തന്നെയാണ്. താഴെ മാറ്റ് ഡൈൽ, ഭിത്തി ഗ്ലോസി, ബാക്കി ഒന്നിനും മാറ്റമില്ല. അത് മാത്രമേ ഒരു മാറ്റം ഞാൻ കണ്ടുള്ളൂ. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം. ഇപ്പം നമ്മൾ ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിൽ വന്നിട്ടുണ്ട്. അപ്പർ ലിവിങ് സ്പേസിലെ രണ്ടാമത്തെ ബെഡ്റൂമിലാണ് വന്നുള്ളത്. ഏകദേശം നമുക്ക് പെരുമാറാനുള്ള സ്പേസ് കിട്ടുന്നത് 12 അടി നീളമാണ്. പിന്നെയും സ്പേസ് കൊടുത്തിട്ടുണ്ട്, അവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിളായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. വീതി വരുന്നത് ഏകദേശം 10 അടിയോളം വീതിയും വരുന്നുണ്ട്, മേലെ സീലിംഗ് ലൈറ്റ് വരുന്നുണ്ട്, എ സിയുടെ പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്, ഈസ്റ്റ് സൈഡ്, നോർത്ത് സൈഡ്. ഇനി നമുക്ക് ബെഡ്റൂമിൻ്റെ ബാത്റൂമിലേക്ക് ഒന്ന് വരാം. ഇങ്ങനെ ബാത്റൂമിലേക്ക് കയറുന്ന എൻട്രൻസിൽ തന്നെയായിട്ടാണ് നല്ലൊരു ടെക്സ്റ്റ് കൊടുത്തിട്ടുള്ളത്. താഴെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇനി വലിയൊരു മിററും കൂടി കൊടുക്കുമ്പോൾ നല്ലൊരു ഡ്രസ്സിംഗ് ടേബിൾ നമുക്കിവിടെ കിട്ടും. ബാത്റൂമിലേക്ക് വരാം. ജാഗ്വറിൻ്റെ ഫിറ്റിംഗ്സ് ആണ്, ഡയമീറ്റർ വന്നുള്ളത്. ബാക്കിയെല്ലാം പാരി വെയർ തന്നെയാണ്, സിംഗിൾ പീസ് ക്ലോസറ്റ്. വാഷ് ബേസിൻ പാരി വെയറിൻ്റെ നല്ലൊരു ഡിസൈൻ കിട്ടിയിട്ടുണ്ട്, നല്ലൊരു ഡിസൈനിലുള്ള പാരി വെയറിൻ്റെ നല്ലൊരു വാഷ് ബേസിൻ കിട്ടിയിട്ടുണ്ട്. താഴെ മാറ്റ് ഡൈലാണ്, ഭിത്തി ഗ്ലോസിയാണ്, ഫൈബർ ഡോർ തന്നെയാണ് വന്നുള്ളത്. ഓപ്പൺ ഡ്രസ് ഏരിയയിലേക്ക് കയറുന്ന ഭാഗമാണിത്. ഇങ്ങനെ ഇവിടെയും സ്പേസ് കൊടുത്തിട്ടുണ്ട്, ഒരു 2-3 ചെയർ ഇടാനുള്ള സ്പേസ് നമുക്ക് ഇവിടെയുണ്ട്. ഹാൻഡിൽ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്, ഷെയ്ഡ് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മേലെയും കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് ഇങ്ങനെ മേലേക്ക് കയറാം. സ്ക്വയർ ട്യൂബിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ബാൽക്കണിയിലേക്ക് ഒന്ന് പോവാം. റോഡ് ഫ്രണ്ടേജ് ആയതുകൊണ്ട് തന്നെയായിട്ട് നല്ലൊരു ബാൽക്കണിയും കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇതിൻ്റെ ബാൽക്കണിയിലാണ് വന്നുള്ളത്. ഫുള്ളി കവേഡായുള്ളൊരു ബാൽക്കണിയാണ്, മെയിൻ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ബാൽക്കണി ഇട്ടുണ്ട്, 2-3 ചെയർ ഇടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. സ്റ്റീലിൻ്റെ ഹാൻഡിൽ വരുന്നുണ്ട്, ടഫിൻ്റെ ഗ്ലാസ്സും വരുന്നുണ്ട്. ടഫിൻ്റെ ഗ്ലാസ്സിലൊരു ഷെയ്ഡ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു വീടിൻ്റെ എല്ലാ കാഴ്ചയും കണ്ടു. ഇനി ഇതിൻ്റെ ഡീറ്റെയിലേക്ക് വരാം. ബസ് റൂട്ട് ഫ്രണ്ടേജ് ആയിട്ട് വരുന്ന 4 വില്ലകൾ വരുന്ന ഒരു കോമ്പൗണ്ടിനകത്താണ് നമ്മൾ ഈ വീട് കണ്ടത്. മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന വീട് തന്നെയാണ്. 4 സെൻറ്റിലാണ് വീട് വരുന്നത്. 1750 സ്ക്വയർ ഫീറ്റ് വീടുണ്ട്, 3 BHK ആണ്. 2 വലിയ വാഹനങ്ങൾ പാർക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡിൽ വലിയ വാഹനം പാർക്കാനുള്ള സ്പേസ് ഉണ്ട്, അത് ഭംഗിയായിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സെറ്റ് ചെയ്ത് തരുന്നതാണ്. പിന്നെ നാച്ചുറൽ സോഴ്സ് ആയിട്ടുള്ള വാട്ടർ സോഴ്സ്, അത് വെൽ വാട്ടർ തന്നെയാണ്. അപ്പോൾ നല്ല കിണർ വരുന്നുണ്ട്. പിന്നെ KW വാട്ടർ കണക്ഷൻ നമുക്ക് എടുക്കാവുന്നതുമാണ്. ബസ് റൂട്ട് ഫ്രണ്ടേജ് ആണെന്ന് പറഞ്ഞു. ഇവിടെ നിന്നും ആലുവയ്ക്കും
തൃപ്പൂണിത്തുറയ്ക്കും എറണാകുളത്തേക്കും ഈസി ആയിട്ട് പോകാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനും കൂടിയാണ്. ഇതിന് ചോദിക്കുന്ന വില 78 ലക്ഷം രൂപ മാത്രമാണ്. ചോദിക്കുന്ന വിലയാണ്, വില നെഗോഷ്യബിൾ ആണ്. എല്ലാ ബാങ്കിൽ നിന്നും നമുക്ക് ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. വീഡിയോ എൻ്റെ ഇഷ്ടമാവുകയാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ഇത് കാണുവാനും ഇത് എടുക്കുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കുന്നുണ്ട്. സിമിലർ ആയിട്ടുള്ള ഒരുപാട് പ്രോജക്റ്റും നമ്മുടെ പക്കലുണ്ട്. അപ്പോൾ മടിക്കാതെ തന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് വീണ്ടും നിങ്ങളിലേക്ക് വരേണ്ടതുണ്ട്. അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.